പതിനാലാം രാവിന്റെ ഈ മത്സരവേദിയിലേക്ക് ഞാൻ ഇനി സ്വാഗതം ചെയ്യുന്നു സുരേന്ദ്രൻ. സുരേന്ദ്രൻ പാലക്കാട് നിന്നാണ് അല്ലേ? നല്ല കോൺഫിഡന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അഞ്ച് താരങ്ങളിൽ ഒരാളാവാൻ പാട്ട് നല്ലോണം പ്രാക്ടീസ് ചെയ്തോ? നല്ലോണം ചെയ്തിട്ടുണ്ട്. ഏത് പാട്ടാ പാടുന്നേ? ദാസേട്ടനാ ലഭിച്ച ആലം പടച്ചൊരു റബ്ബേ എന്ന് പറഞ്ഞൊരു പാട്ടാണ്. ദാസേട്ടൻ്റെ പാട്ടാണ്, അപ്പം അത്രയും ശ്രദ്ധിച്ച് വേണം. ആ പാട്ട് കേട്ടവർ ഒരുപാട് പേരുണ്ടാവും, മനസ്സിലുണ്ടാവും. അപ്പം അതിൽ നിന്നൊട്ടും നമ്മൾ കുറയാൻ പാടില്ല. ഓക്കെ, ഇതാരാ സെലക്ട് ചെയ്തതെന്നേ? ഞാൻ തന്നെ ചെയ്തതാണ്, തന്നെ സെലക്ട് ചെയ്തതാണ്. സുരേന്ദ്രൻ്റെ ഈ സംസാരം കേട്ടിട്ട് ദാസേട്ടൻ്റെ പാട്ട് വളരെ കറക്റ്റാവും തോന്നുക. ഇനിയിപ്പോൾ പാടി നോക്കണം. അപ്പം അതിന് ആ ഞങ്ങളുടെ എൻ്റെ മനസ്സിലുള്ള ആ ഒരു പ്രതീക്ഷ തെറ്റിക്കോ? ഇല്ല സർ. നല്ലൊരു ഭക്തിഗാനമാണ് സെലക്ട് ചെയ്തത് കേട്ടോ. ഓക്കെ ഓക്കെ, താങ്ക് യു ഫൈസൽ സർ. അപ്പൊ നല്ലൊരു ഭക്തിഗാനാണ് ദാസേട്ടൻ പാടിയതാണ്. അഞ്ച് താരങ്ങളിൽ ഒരാളാവാൻ വേണ്ടിട്ട് നമ്മൾ പതിനാലാം രാവിലെ വന്നിട്ട് പാടുന്നതാണ്. അപ്പോ അടിച്ചു പൊളിച്ചു പാട്. താങ്ക് യു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ചൊരു റബ്ബേ എങ്ങും വിളങ്ങുന്ന ആലം പടച്ചൊരു റബ്ബേ എങ്ങും വിളങ്ങുന്ന ആരാധനയ്ക്കർഹൻ നീ മാത്രം, റൂഹിനുടയവൻ നീ മാത്രം. ആലം പടച്ചൊരു റബ്ബേ എങ്ങും വിളങ്ങുന്ന ആരാധനയ്ക്കർഹൻ നീ മാത്രം, റൂഹിനുടയവൻ നീ മാത്രം. ആരാധനയ്ക്കർഹൻ നീ മാത്രം, റൂഹിനുടയവൻ നീ മാത്രം.
റഹീമേ, സൗമ്യത നീട്ടും കരീമേ. ആലം പടച്ചൊരു റബ്ബേ, എങ്ങും വിളങ്ങുന്ന ഹക്കേ, ആരാധനയ്ക്കർഹൻ നീ മാത്രം, റൂഹിനുടയവൻ നീ മാത്രം, ആരാധനയ്ക്കർഹൻ നീ മാത്രം, റൂഹിനുടയവൻ നീ മാത്രം. സുരേന്ദ്രൻ ചേച്ചി, ദാസേട്ടൻ എങ്ങനെ ഈ പാട്ട് പാടി? ഞാൻ കേട്ടിട്ടില്ല ഈ പാട്ട്, പക്ഷെ സുരേന്ദ്രൻ പാടിയിട്ട് എനിക്ക് ഇഷ്ടമായി. നല്ലൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നെന്താ പറയാ, നല്ലൊരു ഡെപ്ത്തുള്ള വോയിസ്. അപ്പോ സുരേന്ദ്രന് കുഴപ്പമില്ലാന്നാണ് തോന്നിയ പാടിയിട്ട് അല്ലേ? ചോദിക്കാല്ലോ, ഇനി നമ്മളൊരു അഭിപ്രായമൊക്കെ പറഞ്ഞിട്ട് വലിയ പ്രശ്നമില്ലാന്ന് തോന്നുന്നു. എന്നിട്ടാലും ഇനിയിപ്പോ നമ്മളൊന്നും പറയാൻ നിൽക്കണ്ട, ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ജഡ്ജസ് അല്ലേ. ഓക്കെ, അപ്പോ സിബില മാമിന്റെ അടുത്ത് ചോദിച്ചു നോക്കാം. സിബില മാം, സുരേന്ദ്രൻ പാടി, നന്നായിട്ട് പാടി, ശബ്ദമൊക്കെ അനുകൂലമായിരുന്നു. ദാസേട്ടൻ്റെ നല്ലൊരു പാട്ടല്ലേ ഇത്? മാക്സിമം അത് നീതി പുലർത്തിയിട്ടുണ്ട്. പിന്നെ ആ ബേസിലേക്ക് വരുന്ന ആ പോർഷൻ, ആരാധന ആ ഒരു ഭാഗം, എന്തോ ഒരു ചെറിയൊരു ഒരു വല്ലാതൊരു ബേസായി പോയപ്പോൾ ഉള്ളൊരു ബുദ്ധിമുട്ട് പോലെ തോന്നി. അത് മാത്രമേ ഒരു പ്രശ്നമായി തോന്നിയിട്ടുള്ളൂ. ആകെ കൂടെ ബാക്കിയെല്ലാം നന്നായിരുന്നു. താങ്ക് യു മാം. ഓക്കെ, എനിക്ക് ആദ്യത്തെ പല്ലവി അത്ര ഇഷ്ടമായിട്ടില്ല, അത് പറയാലോ. ബാക്കി അനുപല്ലവിയും ചേരണം, ലാസ്റ്റ് പല്ലവി എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സിബില മാം. ഫൈസൽ സർ, ഞാൻ പറഞ്ഞതുപോലെ ആ ഒരു ശബ്ദത്തിൻ്റെ ക്വാളിറ്റി, അത് സുരേന്ദ്രനെ പറ്റിയ പാട്ടാണ്. പക്ഷെ അതിങ്ങനെ പിന്നെ പ്രാക്ടിക്കലായി എന്നുള്ളതാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നൊരു വിഷയം. ഏതായാലും പിന്നെ ഈ പാട്ട് പിന്നെ നമ്മുടെ ദാസേട്ടന് തരംഗിണി ഭക്തിഗാനങ്ങളുടെ ഒരു കാസറ്റ് ഇറക്കിയപ്പോൾ ഒരു ഭാഗത്ത് പി ടി അബ്രഹിമാൻ്റെ രചനയും എം കുഞ്ഞിമുസക്കയുടെ സംഗീതവും, മറുഭാഗത്ത് പിന്നെ എ ബി സൈഡ് ഉണ്ടാവും കാസറ്റിൽ, രണ്ടാമത്തെ സൈഡിൽ നമ്മുടെ പൂവച്ചൽ ഖാദർ എന്ന സിനിമാ രംഗത്തെ സജീവമായ രചയിതാവിൻ്റെ കവിയുടെ ഗാനവും സംഗീതം എ ടി ഉമ്മറ്. അങ്ങനെ ഒരു ഒരു ഹിറ്റായ ഒരു കാസറ്റ് ഉണ്ടായിരുന്നു, അതിലെ ഒരു പാട്ടാണിത്. പൂവച്ചൽ ഖാദർ എഴുതി, എ ടി ഉമ്മർ സംഗീതം ചെയ്താണ് ഈ പാട്ട്. ബാദുഷ പാടിയ ഒരു മസ്ജിദുൽ ഹറം എന്ന് പറഞ്ഞ പ്രസിദ്ധമായ പാട്ടുണ്ട്, അത് കുഞ്ഞിമൂസക്ക ട്യൂൺ ചെയ്തിട്ട് പി ടി പാടിയ ഇതേ കാസറ്റിലെ പാട്ടാണ്. അത് വളരെ ഹിറ്റാണ് പാട്ട്. അപ്പോൾ ഇവിടെ ആലമ്പടച്ചുറു അബ്ബേന്ന പാട്ട്, പൂവച്ചലിൻ്റെ ഒരു മനോഹരമായ ഭക്തിഗാനം, അന്നത് വലിയ ഹിറ്റായിരുന്നു. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കോഴിക്കോട് ടൗൺ ഹാളിൽ മലയാള സാഹിത്യരംഗത്തെ അതിഗായനായ വൈക്കം മുഹമ്മദ് ബഷീറാണ് ഈ കാസറ്റ് പ്രകാശനം ചെയ്തത്. ആ രംഗം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അതൊക്കെ അന്നൊരു വാർത്തയാണ്, പത്രവാർത്തയാണ്, ഒരു മാപ്പിളപ്പാട്ടിൻ്റെ കാസറ്റ് വൈക്കം മുഹമ്മദ് ബഷീർ പ്രകാശനം ചെയ്യുന്നതൊക്കെ, അതൊരു ആഘോഷമായിരുന്നു. അപ്പോൾ അത്രയും മനോഹരമായ ഭക്തിഗാനങ്ങളായിരുന്നു ഈ കാസറ്റിൽ. അതിൽ ഈ പാട്ട് നല്ല ഫീലോടുകൂടി ഇപ്പം പാടിയിട്ടുണ്ട്. പിന്നെ മോൻ്റെ ഒരു എന്താ പറയുക, എനിക്ക് കുറച്ച് ഓവർ കോൺഫിഡൻ്റ് ആണോ എനിക്ക് സംശയം ഈ പാട്ടിൽ, അങ്ങനെയുണ്ടോ? അങ്ങനെയല്ല, ഞാനത് പറയാൻ കാണിച്ചാൽ ഫസ്റ്റ് ഹമ്മലൊക്കെ ഒരു അതൊന്നുകൂടി ഒന്ന് ശരിയാക്കാമായിരുന്നു. കാരണം അതിലത് അങ്ങ് അത് ബ്രിത്തിൻ്റെ പ്രശ്നം വല്ലാതെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് 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 ഒന്നുകൂടെ പെർഫെക്ഷൻ വരുത്താമായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. ഏതായാലും മോനെ ഇത്തരം പാട്ടുകളാണ് മോൻ്റെ സെലക്ഷൻ, മോനെ പറ്റിയ വോയിസിന് പറ്റിയ പാട്ട് സെലക്ട് ചെയ്തുള്ളത് ഒരു അഡ്വാൻറ്റേജ് ആണ്. ഓക്കെ, താങ്ക് യു സർ. താങ്ക് യു ഫൈസൽ സർ. ഷാൻ സർ, സുരേന്ദ്ര സർ നല്ല സെലക്ഷൻ ആണ് കേട്ടോ. താങ്ക് യു. പിന്നെ എനിക്ക് ഫീൽ ചെയ്തത് ആ ഒരു ബേസ് ടൂണാണ്, അത് എന്താ ഇപ്പം പറയുക, ഇപ്പം അത് ശരിയാവുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ഒരു സെമി ടോൺ അല്ലെങ്കിൽ ഒരു ടോൺ അപ്പ് ആക്കുന്നുണ്ട്, കുഴപ്പമൊന്നുമില്ല കേട്ടോ. ദാസർ പാടി അതേ പിച്ചിൽ തന്നെ പാടണമെന്ന് നിർബന്ധം പിടിക്കരുത്. നമ്മൾ ഏതിലാണ് കംഫർട്ടബിൾ, നമ്മുടെ മാക്സിമം ഏത്
സ്കെയിലാണ് വരിക എന്നുള്ളത് ആദ്യം ഒന്ന് അവരായിട്ട് ഡിസ്കസ് ചെയ്തിട്ട് ആ സ്കെയിൽ വേണം പാടാൻ. അപ്പോഴാണ് നമ്മുടെ ഒരു 100% പുറത്ത് വരും. ആ ബേസ് വരുന്നിടത്തൊക്കെ അതാണ് ഞാൻ പറയാൻ കാരണം എന്ന് വെച്ചാൽ പല്ലവി തുടക്കത്തിൽ വരുന്നുണ്ട്, പല്ലവി എൻഡിലും വരുന്നുണ്ട്. അപ്പോൾ അതാണ് മനസ്സിൽ കിടക്കുക, മനസ്സിലായില്ലേ? എനിക്ക് അനുപല്ലവി ഓക്കെ, പക്ഷെ ചരണം നന്നായിരുന്നു, ചരണം നന്നായിരുന്നു. ആ ഒരു ഗ്രാഫിലാണ് വരുന്നത്, ചരണം നന്നായിരുന്നു, പിന്നെ അത്ര നന്നാവാത്തത് അനുപല്ലവി. പല്ലവി നേരത്തെ ബ്രേജി പറഞ്ഞ പോലെ അത് ആ ബേസ് ടോണിൻ്റെ ഒരു പ്രശ്നമാണ്. ഒരു ഒരു സെമി ടോൺ അല്ലെങ്കിൽ ഒരു ടോൺ അപ്പാക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ നന്നായിരുന്നു. എന്തായാലും നെക്സ്റ്റ് ടൈം, പിന്നെ ഈ പറഞ്ഞാൽ മാഷ് പറഞ്ഞാലും ഒരു എനിക്കൊന്ന് ഓവർ കോൺഫിഡൻസിനേക്കാൾ ഉപരി അതൊരു എക്സൈറ്റ്മെൻറ്റിൻ്റെ ഒരു ഇഷ്യൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇവിടെ എത്തുമ്പോൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റ്, കാരണം ആ കൈയുടെ പോക്ക് കാണുമ്പോൾ അറിയാം ചില സ്ഥലത്ത് കൈ എത്തുന്നുണ്ട് പക്ഷെ തൊണ്ട എത്തുന്നില്ല അല്ലേ, ചില നോട്ടിൽ കൈ തൊടുന്നുണ്ട്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് ടൈം ഒന്നുകൂടെ പവർഫുള്ളായിട്ട് പെർഫോം ചെയ്യാം. ഓക്കെ, താങ്ക് യു ഷാൻ സർ. സുരേന്ദ്രൻ കമൻസൊക്കെ കേട്ടു കേട്ടു അല്ലേ? അപ്പോൾ എന്താ തോന്നുന്നേ ഇനിയിപ്പോൾ നെക്സ്റ്റ് ടൈമില് കുറച്ചുകൂടി ബെറ്ററായിട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, അപ്പോൾ നമുക്ക് മാർക്ക് ചോദിച്ചു നോക്കാം. ചോദിക്കാം സിബില മാം, 24.5. ഓക്കെ, ഔട്ട് ഓഫ് 30 24.5 മാർക്സ് ആണ് സിബില മാം തന്നിരിക്കുന്നത്. ഷാൻ സർ, സുരേന്ദ്ര സർ, സുരേന്ദ്ര സർ, സുരേന്ദ്രൻ ആ ഒരു പൊട്ടൻഷ്യൽ ഉണ്ട് കേട്ടോ, കാരണം ബേസ് റേഞ്ച് ഒക്കെ പോകുന്നുണ്ട്, അതൊന്ന് കൺട്രോൾ ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ പോലെ അതിന് വേണ്ട മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ട് പാടുക. ഓക്കെ, അപ്പം ഡെഫിനറ്റ്ലി ആ ഒരു ഫ്യൂച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഒട്ടും കൂട്ടുന്നില്ല, 24.5. ഔട്ട് ഓഫ് 30 24.5 മാർക്സ് തന്നെയാണ് ഷാൻ സാർ നൽകിയിരിക്കുന്നത്. ഇനി ഫൈസൽ സാർ 30 കുറക്കുന്നില്ല, 24.5. ഔട്ട് ഓഫ് 30 24.5 മാർക്സ് തന്നെയാണ് ഫൈസൽ സാറ് നൽകിയിരിക്കുന്നത്. അപ്പോൾ ഔട്ട് ഓഫ് 90 73.5 മാർക്കാണ് ഈ റൗണ്ടിൽ സുരേന്ദ്രൻ സ്കോർ ചെയ്തിരിക്കുന്നത്. കൺഗ്രാറ്റ്സ്, നല്ല മാർക്കാണ് അല്ലേ? ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കാൻ പറ്റുമോ? പറ്റണം പറ്റണം, പറ്റിയേ തീരൂ അല്ലേ? അപ്പോൾ എന്തായാലും പറഞ്ഞ പോരായ്മകളൊക്കെ മനസ്സിൽ കണ്ട് കുറച്ചും കൂടിയും നല്ലോണം പ്രാക്ടീസ് ചെയ്യാം. ഇത്രയും വലിയൊരു സ്റ്റേജ് ശരിക്കും യൂസ് ചെയ്യുക, നല്ലൊരു വോയിസ് ഉണ്ട്, കഴിവുണ്ട്, അപ്പോൾ അതിന് മാക്സിമം നമ്മുടെ ഭാഗത്തുനിന്ന് എഫേർട്ട് എടുക്കാം. ഓക്കെ, ഓൾ ദി വെരി